يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، يا رسول الله صلوات الله عليكم، يا حبيب الله. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، يا رسول الله صلوات الله عليكم، يا حبيب الله. الله سبحانه وتعالى നമ്മളെ ഈ ഒരുമിച്ച് കൂടിയിൽ ഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിൻ്റെ പേരിലുള്ള ഒരു വലിയ കർമ്മമാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കെ ടി ജലീൽ സാഹിബിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പരിപാടിക്ക് പൊതുവായി ഈ നടത്തിയതുപോലെ ഒരു പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞപ്പോഴെ മറുപടി, ഈ പ്രസംഗം ഇവർ കേട്ടാൽ മതി, ഇവരാണ് ഇത് കേൾക്കേണ്ടത്. കുറേ ആളുകളോട് നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല, അത് കേട്ട് മനസ്സിലാക്കേണ്ട ആളുകൾ ഇവരാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പം ഇതൊരു ചെറിയ സംരംഭമല്ല. അദ്ദേഹം വലിയ ഒരു വിദ്യാഭ്യാസമുള്ള ചിന്തകനും പ്രാസംഗികനും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു സദസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ്. അപ്പം ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ആധികാരികമായി ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങളാണ് ബാബു ഹുബ്ബുർ റസൂൽ എന്ന ആ ശബ്ദം ലോകത്ത് ആദ്യമായി കേൾപ്പിച്ചത്. ഇമാം ബുഖാരിയുടെ ഹദീസുമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ബഹുമാനപ്പെട്ട സുൽത്താനുലരും ആകാന്തപുരും ഉസ്താദാണ് എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ടാവില്ല. എവിടെ ചെന്നാലും രാവിലെ 2 മണിക്കൂർ 3 മണിക്കൂർ ബുഖാരി ദർശനം, മറ്റ് യാത്രകളിൽ എവിടെ ചെന്നാലും ബുഖാരി ഇമാമിൻ്റെ ഒരു ഹദീസ് തന്നെയെങ്കിലും എവിടെന്നെങ്കിലും പറയാത്തത് ഉണ്ടാവില്ല. അപ്പം ബുഖാരി ഇത്രയധികം കൈകാര്യം ചെയ്യുന്ന വേറാൾ ഉണ്ടാവാം, നമുക്കറിയുന്നില്ല. ഇമാം ബുഖാരി കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് ഇമാം ബുഖാരിൻ്റെ ആ ബാബു ഹുബ്ബുർ റസൂൽ എന്ന ഹജ്ജിങ് 16 കൊല്ലം റൗദയിൽ താമസിച്ച് 2 റക്അത്ത് കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഹാറത്ത് ചെയ്തിട്ട് ആണ് ഇമാം ബുഖാരിൻ്റെ ബാബുകൾ ഇമാം ബുഖാരി ബാബുൽ ആ ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കൊടുത്തത്. അങ്ങനെ റൗദയിൽ നിന്ന് കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഹാറത്ത് ചെയ്ത് കിട്ടിയ ഒരു പേരാണ് ബാബു ഹുബ്ബുർ റസൂൽ എന്നത്. ആ പേര് നമുക്ക് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം സാധു ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്ത് ചില്ലറയൊന്നും. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിഷയങ്ങളെ വളരെ രഹസ്യമായി എതിർക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന കുറേ വിഡ്ഢികളുണ്ട്. അവരുടെ വിഡ്ഢിത്തങ്ങൾ തുറന്ന് കാണിച്ച് നമ്മൾ ആളുകളെ ബോധവാന്മാരാക്കുന്ന, പൊതുജനങ്ങൾക്ക് ശബ്ദം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഇൻഷാല്ലാ ഇതോടുകൂടി നാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പുതിയ വിഷയങ്ങൾ ഇവിടെ പല പ്രചരിപ്പിക്കുന്ന പലതുകൊണ്ട് ഞാനത് തുറന്ന് പറയുന്നില്ല. അവർക്ക് മറുപടി പറയാൻ ധാരാളം മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തി ശ്രമിച്ച് പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന, പുസ്തകം രചിച്ച ഒരു മാന്യ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് എനിക്കറിയാം. അത് ഉപയോഗപ്പെടുത്താൻ, അത് ഇനിയും പ്രചരിപ്പിക്കാൻ ഈ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിൻ്റെ പ്രചരണത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തു മുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന് അല്ലാഹു തഹരിയ ചെറിയ വലിയ അനുഗ്രഹമാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുക എന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും ഖമർ ഉലമയുടെയും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമാൻ. ഇത്തരം ധാരാളം സംരംഭങ്ങൾ നമുക്ക് അല്ലാഹു തആല കനിഞ്ഞ് നൽകുമാറാകട്ടെ. ഇതിനെ സഹായിക്കുന്ന, ഇതിനെ സ്നേഹിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾക്കുണ്ട്. അവർക്കെല്ലാം ഭൗതികവും പാരിത്രികവുമായ എല്ലാവിധ
നന്മകളും നൽകി പടച്ചിറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കമ്മിറ്റി കൂടിയപ്പോൾ ഉണ്ടായ ആളുകളാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ. അവർക്കും ഇവിടെ വരികയും കൂടുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അർഹമുറാഹിമായ തമ്പുരാൻ അവർക്കെല്ലാം പ്രത്യേകം അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി അലീമിൽ ഖുദ്റത്തി വശ്ശാൻ ശദീദിൽ ബതിശി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ മശാ അല്ലാഹു കാൻ ولا حول ولا قوه الا بالله العلي العظيم وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم قال النبي صلى الله عليه وسلم لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين فق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم يتوم സ്നേഹം നിറഞ്ഞ അബ്ദുൽ ഖാദിർ മദനി ഉസ്താദ് അവർകളെ മറ്റു മംബഉൽ ഉലൂമിന്റെ കമ്മിറ്റി ഭാരവാഹികളും മംബഉൽ ഉലൂമിലെ ഉസ്താദുമാർ വിദ്യാർത്ഥികൾ സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവൻ പൊരുത്തപ്പെട്ട ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും കബറടം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോട് ഒന്നിച്ച് അള്ളാഹു തആല അവരെയും നമ്മെയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തെക്കൻ കേരളത്തിലെ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ മംബഉൽ ഉലൂം. അതിൻ്റെ കാര്യദർശിയും സാരഥിയുമായ ഒന്നരായ അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർകൾ 12 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഒരു പരിപാടിയാണ് ഹുബ്ബുർ റസൂൽ പരിപാടി. അതിൻ്റെ 12-ാമത്തെ വർഷത്തെ പരിപാടി ഇൻഷാ അല്ലാ ഈ വരുന്ന December 3 എറണാകുളം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിലും ഉപരി ഭംഗിയായി ആ പരിപാടി നടത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ഹുബ്ബുർ റസൂൽ എന്ന ശീർഷകമാണ് അതിന് നൽകിയിട്ടുള്ളത്. നേരത്തെ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ ഈ ശീർഷകം തന്നെ കാണിക്കുന്നത് അതിന്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ബറക്കത്തുള്ള ഒരു പരിപാടിയാണ് ഹുബ്ബുർ റസൂൽ പരിപാടി. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഹാവിലുൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർസഖിയായ ജീവിതത്തിൽ നടക്കുന്ന വിഷയങ്ങൾക്കുള്ള പ്രമാണങ്ങൾ, ഹദീസുകളും ആസാറുകളും എല്ലാം വിവരിച്ചതിന് ശേഷം മഹാനവർകൾ അതിന്റെ അൽഹാസിൽ രത്ന ചുരുക്കം അദ്ദേഹത്തിന്റെ അൽഹാവിലുൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയതായി നമുക്ക് കാണാം.
ഈ ഉദ്ധരണി ഈ ഉദ്ധരണികളിൽ നിന്നെല്ലാം കൂടി നമുക്ക് ലഭിക്കുന്നത് വല്ല ഹദീസി പ്രമാ ഹദീസുകളിൽ നിന്നും അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഹയ്യുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് ബി ജസദിഹി വറൂഹിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ശരീരത്തോടെയും ആത്മാവോടെയും ജീവിച്ചിരിക്കുകയാണ് എന്നാണ് وَأَنَّهُ يَتَصَرَّفُ نبي صلى الله عليه وسلم آدھنگل كرية وكرية نڑتتم انم وَيَسِيرُ سَنْجَرِكُمْ انم حَيْسُ شَاءَ دَيْشِكْنَّ سَلَنْغَلِ لُوْدَ يُوكَّ سَنْجَرِكُمْ فِي أَقْتَارِ الْأَرْضِ وُمِي وَدَ نَانَا بْحَاغَنْغَلِ لُوْدَ سَنْجَرِكُمْ وفي الملكوتي آغاش مندلنگل لودهيم نبي صلى الله عليه وسلم آدنگل سنجرکو من نان اي پرنج حدیثوگل لننم برماننگل لننم نمک من سلاکان سادی کنند دي ان محانا امام جلال الدین سیوتی رحمه الله پرائن ان ماترم اللہ ادهم ترندو وند مطر سلط پرنج دائی نمک کانام نبي صلى الله عليه وسلم തങ്ങൾക്ക് ഈ ബർസഖിയായ ജീവിതത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മിനൻ നളരി ഫീ അഅമാലി ഉമ്മത്തിഹി തന്റെ സമൂഹങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നോക്കി കാണുകയും വൽ ഇസ്തിഗ്ഫാരി ലഹും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും വദ്ദുആയി പ്രാർത്ഥിക്കുകയും ബികശ്ഫിൽ ബലായി അൻഹും അവരെ തൊട്ട് ആഫത്തുകളും മുസീബത്തുകളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർളി ഭൂമിയുടെ നാനാ ഭാഗങ്ങളിലും സഞ്ചരിക്കുക ലിഹുലൂലിൽ ബറക്കത്തി ഫീഹാ അവിടെ ബറക്കത്ത് ഉണ്ടാക്കാൻ വേണ്ടി സഞ്ചരിക്കുക വഹുദൂരി ജനാസത്തി മമ്മാത്തമിൻ സ്വാലിഹി ഉമ്മത്തിഹി തന്റെ സമുദായത്തിൽ നിന്ന് സ്വാലിഹികളായിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയാൽ അവരുടെ ജനാസയിൽ പങ്കെടുക്കുക فإن هذه الأمور إتريم كارينغ من جملة أشغاله في البرزخ برزخ يا لوقت نبي صلى الله عليه وسلم آتنغل جيّن نبرورتنا ما نن محانا إمام سيوتي رحمة الله عليه ريك پرتنو إنجل الله سبحانه وتعالى بشد قرآن لورا برنيو قل بفضل الله وبرحمته نبي تنگل پرينم الله هنده كارون لنگوندم الله هنده رحمت تغوندم فبذالك فليفرحو ادو وند ستيا وشواسيكل سندوشيچ وللتت هو خير مما يجمعون അവരെ സംഘടിപ്പിക്കുന്ന സമ്പത്തിനേക്കാളും അതുപോലെ തന്നെ സന്താനങ്ങളെക്കാളും അതുപോലെ തന്നെ മറ്റു മുഴുവൻ സദസ്സുകളെക്കാളും ഉത്തമമായ സദസ്സ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി സമ്മേളിക്കുന്ന സദസ്സാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഹുബ്ബുർ റസൂൽ പരിപാടികളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിക്കും എന്ന വിഷയത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസത്തിനും വകുപ്പില്ല ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ഫത്തുമുൽ ബുഖാരി സദസ്സുകളിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതായി ചില മഹാന്മാർ കണ്ടതായി ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹുനെ പോലുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫത്തുമുൽ ബുഖാരി എന്ന ഹെഡിംഗിൽ വിശ്വാസകോശത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഉദ്ധരണികളൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നമ്മുടെ ഹുബ്ബുർ റസൂൽ വന്ദ്യരായ ഉസ്താദ് പലരും പുറന്തിരിഞ്ഞു നിന്നപ്പോഴും അതൊന്നും വകവെക്കാതെ വളരെ ധീരമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത്വവും സ്നേഹവും ഒന്ന് കാരണം കൊണ്ട് മാത്രമാണ് ഈ പരിപാടി 12-ാമത്തെ പരിപാടിയാണ് അൽഹംദുലില്ലാഹ് വന്ദ്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം കാരണം ഓരോ വർഷം കൂടുന്തോഴും ഉസ്താദിന് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലം അല്ലാഹു തആല അവരുടെ തണൽ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല ഹത്താ അകൂന ഞാനായിരിക്കണം അഹബ്ബ ഇലൈഹി
അവനിലേക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് മിം വാലിദിഹി അവന്റെ മാതാപിതാക്കളേക്കാൾ വവുൽദിഹി അവന്റെ സന്താനങ്ങളേക്കാൾ വന്നാസി അജ്മഈൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരിക്കണം അതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണമായി വിശ്വാസിയാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം ഈ ഹദീസ് പറഞ്ഞ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ അങ്ങയെ ഞാനിതാ സ്നേഹിക്കുന്നു ഹത്താ മിൻ നഫ്സി എന്റെ നഫ്സിനെ ഒഴിച്ച് ബാക്കിയുള്ളവരെക്കാളൊക്കെ തങ്ങളെ ഇല്ലാമിൻ നഫ്സി എന്റെ സ്വന്തം ശരീരത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരെക്കാളൊക്കെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ലാ യാ ഉമറു ഉമറെ നിന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹത്താ മിൻ നഫ്സി എന്റെ സ്വന്തം ശരീരത്തെക്കാളും ഞാനിതാ നിങ്ങളെ സ്നേഹിക്കുന്നു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ആനയാ ഉമറു ഉമറെ ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർണ്ണമായത് ഈ ഹദീസ് പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഹാഫിളു ബിൻ ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന എന്ന് പറയുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നതായി നമുക്ക് കാണാവുന്നതാണ് ഇനി സ്നേഹത്തിനുള്ള കാരണങ്ങളായി പണ്ഡിതന്മാർ ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ എന്ത് ഈ കാരണങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരുപാട് കാരണങ്ങൾ പലരും പറഞ്ഞെങ്കിലും അത് നാല് വിഷയത്തിൽ പണ്ഡിതന്മാർ പരിമിതപ്പെടുത്തി ഈ നാലിൽ ഉൾക്കൊള്ളുന്നതാണ് എല്ലാവരും പറയുന്ന എല്ലാ കാരണങ്ങളും നാലിൽ ഉൾക്കൊള്ളുന്നു എന്താണത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ നാലാണ് അതാണ് മഹാനായ ഇമാം ഭൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഭൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണത് ഫഖൻ നബിയീന ഫീ ഖൽഖിൻ സൃഷ്ടിപ്പിൽ എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാനുള്ള ഒരു കാരണം ഭംഗിയാണ് സൗന്ദര്യമാണ് സൗന്ദര്യമുള്ളവരെ പലരും സ്നേഹിക്കുന്നത് കാണാം എന്നാൽ ഈ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അർഹരായവർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇനി ചിലർ സ്നേഹിക്കാനുള്ള കാരണമായി കാണുന്നത് സൽസ്വഭാവമാണ് സൽസ്വഭാവത്തിന്റെ പേരിലാണോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എങ്കിൽ അതിന്റെ പേരും പേരിലും സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ അർഹരായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് എങ്ങനെ ജീവിക്കണമെന്നാണോ ഖുർആനിൽ പറഞ്ഞത് ആ ജീവിതത്തിന്റെ ശരിയായ രൂപമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് നബിയുടെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു നബിയെ വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു ആ സമയത്ത് ഈ വ്യക്തി ചോദിക്കുകയാണ് ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ് എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നവൻ ആരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും അത് പറഞ്ഞതോടുകൂടെ ഈ മനുഷ്യന്റെ കൈ കുഴയുകയും ഈ വാള് താഴെ വീഴുകയും ചെയ്തു ആ സമയത്ത് വീണുപോയ വാളെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ഞാൻ നിന്നെ വെട്ടാൻ പോവുകയാണ് ആര് നിന്നെ സഹായിക്കും ആ സമയത്ത് ഇവൻ വിറക്കുകയാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വ്യക്തിക്ക് മാപ്പ് നൽകുകയാണ് അതിന്റെ പേരിൽ മാത്രം ഈ സൽസ്വഭാവത്തിന്റെ പേരിൽ മാത്രം ആ വ്യക്തി ഉടൻ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരും
അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ പേരിലാണോ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ പേരിലും സ്നേഹിക്കാൻ ഒന്നാം സ്ഥാനത്തുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി ഇൽമിന്റെ വിഷയത്തിലാണോ വലിയ വലിയ ആലിമീങ്ങളോട് സ്നേഹം വെക്കുന്നവരുണ്ട്, അവ ഇൽമിന്റെ വിഷയത്തിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ വിഷയത്തിലും സ്നേഹിക്കാൻ പറ്റിയവർ നിങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ ഏറ്റവും വലിയ ആലിമു അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ആദ്യം കഴിഞ്ഞു പോയവരെയും ഇനി വരാനിരിക്കുന്നവരുടെയും മുഴുവൻ വിജ്ഞാനങ്ങളും എനിക്ക് നൽകപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ പേരിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ പേരിലും സ്നേഹിക്കാൻ പറ്റിയവർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇനി ഔദാര്യം, ഔദാര്യവാന്മാരായിരിക്കുന്ന ആളുകളെ പ്രിയം വെക്കുക എന്നത് മനുഷ്യരുടെ ഒരു പൊതുവെ ഉള്ള സ്വഭാവമാണ്. അതാണ് അബ്ദു അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ എന്ന് പ്രാപ്തവാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുണത്തിന്റെ അടിമയാണ് മനുഷ്യൻ. ഒരാൾ മറ്റൊരാൾക്കൊരു ഗുണം ചെയ്തു കൊടുത്താൽ ആ ഗുണം ചെയ്ത ആള് പറയുന്നത് സ്വീകരിക്കുക, ആളെ ബഹുമാനിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയാ ഉള്ള സ്വഭാവമാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം കിട്ടാത്തവർ ഈ ലോകത്ത് ആരാണുള്ളത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു തആല തന്നെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. അതിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഓതി വെച്ച ഒരു ആയത്ത് ഇന്നാ ഫതഹന ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്ന് പറയുന്ന സൂറത്തുൽ ഫതഹ്. ആ ഫതഹിൽ പറയുന്ന മക്ക വിജയത്തെ കുറിച്ചാണ്. മക്ക വിജയം എന്ന് പറഞ്ഞാൽ 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിശ്വാസികളുടെയും മക്കയിലെ ജീവിതം ദുരിതപൂർണമായിരുന്നു. വിശ്വാസികളായിരിക്കുന്ന ആളുകളെ അതിക്രൂരമായി മർദ്ദിക്കുന്നവരായിരുന്നു മുശ്രിക്കുകൾ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ തന്റെ യജമാനനായ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. വസ്ത്രങ്ങളെല്ലാം മഴിച്ച് ചൂടുള്ള മണലിൽ ഒരു കാലിൽ കയറുകെട്ടി ഒട്ടകത്തിന്റെ കാലിൽ കെട്ടി അങ്ങാടിയിലൂടെ അങ്ങനെ കൊണ്ടു നടന്ന് ഇതാ ഇവൻ മുഹമ്മദിന്റെ ആശയം സ്വീകരിച്ചവനാണ് എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി മർദ്ദിച്ചിരുന്ന ഒരു ജനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. വളരെ ക്രൂരമായിട്ടാണ് അബൂജഹലും പാർട്ടിയും ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ വധിച്ചത്. അങ്ങനെ തുടങ്ങി നിരവധി അക്രമങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ചെയ്ത് മക്കയിൽ ഒരിക്കലും ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും താമസിച്ച് അങ്ങനെ അവിടെ ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്ന് ഇസ്ലാമൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ട് മക്ക ഫത്ഹാക്കുന്നതിന് വേണ്ടി കീഴടക്കുന്നതിന് വേണ്ടി ഞാൻ ചുരുക്കി പറയുകയാണ് മക്കയിലേക്ക് വരികയാണ്. ഈ ചെയ്ത മുഴുവൻ അക്രമങ്ങൾക്കും കണക്ക് നോക്കി തിരിച്ചടിക്കാൻ കഴിവുള്ള ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 50,000 വരുന്ന സ്വഹാബ കിറാമും മക്കയിലേക്ക് വരുന്നത്. ഈ ശത്രു ഈ സൈന്യത്തെ തടുക്കാൻ ഒരു നിലക്കും വന്ന് ശത്രുക്കൾക്ക് യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പ്രഗത്ഭന്മാരൊക്കെ ബദർ യുദ്ധത്തിലായി മറ്റു പല യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടത് കൊണ്ട് ഇനി ഇവരെ നേരിടാനുള്ള ഭൗതികമായ ഒരു ശക്തി അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ കണക്ക് നോക്കി നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? അവിടെ വെച്ചുകൊണ്ട് അന്തുമുത്തുലഖാ, നിങ്ങളെല്ലാവരും മോചിതരാണ്.
എന്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു ആക്ഷേപവും ഇല്ല. നിങ്ങളെ ഞാൻ അധിക്ഷേപിക്കുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. അന്തുമുത്തുലഖാ, നിങ്ങളെല്ലാവരും മോചിതരാണ്. അതുകൊണ്ട് അബൂ സുഫിയാനിന്റെ വീട്ടിൽ അഭയം തേടുന്നവർക്ക് അഭയമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാനികളായിരിക്കുന്ന ആളുകളുടെ വീടുകൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് അവിടെ അഭയം തേടുന്നവരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കതാ മക്ക ഫതഹാക്കി തന്നിരിക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, വ്യക്തമായ ഒരു വിജയം നിങ്ങൾക്ക് ദാ നമ്മൾ നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ, ഇപ്പോഴും പിന്നീടും നിങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ആരോപണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ചിന്തകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മദ്ഹായി പ്രശംസയായി ഉദ്ധരിക്കുന്നത് ഈ മക്കാ ഫത്ഹിന്റെ സംഭവമാണ്. അതേസമയത്ത് നേരത്തെ ചെയ്തതിന് കണക്ക് നോക്കി ചെയ്താൽ അതൊരിക്കലും തെറ്റാവുകയില്ല. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് വരാവുന്ന വർത്തമാനം അതാവുമായിരുന്നില്ല, മറ്റൊന്നുമാകും. എന്തുകൊണ്ട്? കാര്യം എങ്ങനെയാണെങ്കിലും മുഹമ്മദ് അവസാനം തന്റെ നാട്ടുകാരൊക്കെ ശക്തി സംഭരിച്ചുകൊണ്ട് കൊന്നൊടുക്കി എന്നൊരാരോപണമായിരിക്കും പിന്നീട് പറയുക. ആദ്യം ചെയ്തത് ഇങ്ങോട്ട് ചെയ്തതൊന്നും കണക്കിലും വീട്ടിലും ഉണ്ടാവില്ല, തിരിച്ചങ്ങോട്ട് ചെയ്തത് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കാലത്തുള്ളവരും പിന്നീട് വരാൻ പോകുന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആരോപണമായി അത് ഉന്നയിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ തങ്ങൾക്ക് മക്ക നമ്മൾ ഫത്ഹാക്കി തന്നിരിക്കുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതാണ് ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം يدانوه في علم ولا كرم എന്ന് പറഞ്ഞ ഔദാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ്. ഇനിയും ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ കഴിയും. വിശദാംശത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി മാ ബല എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ പലരും ശ്രമിച്ചു, പക്ഷേ അവർക്കൊന്നും പത്തിലൊന്നു പോലും അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് ഈ കവി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഞാൻ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സന്തോഷിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക. റബീഉൽ അവൽ മാസം വരുമ്പോൾ അതിന്റെ പേരിൽ പരിപാടികൾ സംഘടിപ്പിക്കുക, വീടുകളിൽ മൗലിദ് പാരായണങ്ങൾ നടത്തുക. ഇതൊക്കെ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്നതിനെ കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ആദ്യ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചതായി നമുക്ക് കാണാം. വഅന അവ്വലുൽ മുസ്ലിമീൻ, നിരുപാധികം മുസ്ലിങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞത് അവ്വലുമാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ് എന്ന ഹദീസിലേക്ക് വിരൽ ചൂണ്ടിയാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടില്ല. ലോകം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തതാണ് ആലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തതിനൊക്കെ റഹ്മത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണമെങ്കിൽ ആദ്യ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം. അതുകൊണ്ട് ആ ഹദീസിലേക്ക് ഈ ആയത്തും വിരൽ ചൂണ്ടുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതിന്റെ ഉദ്ധരണികളൊക്കെ മുഫസ്സിറുകൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇനി മൗലിദ് പരിപാടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പ്രത്യേകം മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന മൗലിദ് പരിപാടികൾ നടത്തുന്നതിന് ഇസ്ലാമിൽ
തെളിവുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൗലിദ് എന്ന പരിപാടി കുറെ ആളുകൾ ഹുവ ഇജ്തിമാഉൻ നാസി, ജനങ്ങൾ ഒരുമിച്ചുകൂടി ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എളുപ്പമായതൊക്കെ പാരായണം ചെയ്ത് റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളിൽ വന്ന ഹദീസുകൾ പാരായണം ചെയ്ത് വമാ വഖഅ ഫീ മൗലിദിഹി ജനന സമയത്തുണ്ടായ സംഭവങ്ങൾ മിനല്ലായ അതൊക്കെ വിശദീകരിച്ച് പിന്നെ അവർക്ക് ഭക്ഷണം നൽകി അത് കഴിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പരിപാടി നല്ല ആചാരമാണ്. അത് ചെയ്യുന്ന ആൾക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഹാബീലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. തുടങ്ങി വളരെ വിശദമായി അതിന്റെ പ്രമാണങ്ങളൊക്കെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മഹല്ലിൽ അതുപോലെ തന്നെ ഒരു പള്ളിയിൽ മൗലിദ് പരിപാടി നടത്തിയാൽ അതിന് കിട്ടുന്ന മഹത്തായ പ്രതിഫലം മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ വസായിൽ ഫീ ശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാമിൻ ബൈത്തിൻ ഒരു വീടുമില്ല, ഔ മസ്ജിദിൻ പള്ളിയില്ല, ഔ മഹല്ലത്തിൻ അല്ലെങ്കിൽ ഒരു മഹല്ല് ഇല്ല, കുലിയ ഫീഹി മൗലിദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്ന വീടാകട്ടെ പള്ളിയാകട്ടെ മഹല്ലാകട്ടെ ഇല്ലാ ഹഫ്ഫത്തിൽ മലായിക്കത്തു, അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയുകയും ബി അഹ്ലി ദാലിക്കൽ മക്കാൻ ആ സ്ഥലത്ത് സംബന്ധിക്കുന്ന ആളുകളെ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയും. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലിൻ ഉഹദിൻ ദഹബൻ, ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് അതിനെ ഞാൻ ചെലവഴിക്കുകയും മലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് പ്രമുഖ താബിഈ പണ്ഡിതനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ സൂഫിയാക്കളുടെ നേതാവായ സയ്യിദു ത്വായിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ജമ അലി മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ജനങ്ങളെ ഇഖ്വാനൻ സഹോദരന്മാരെ സംഘടിപ്പിക്കുകയും വഹയ്യ അത്ഉആമൻ അതിന് വേണ്ടി ഭക്ഷണം പ്രത്യേക ഭക്ഷണം തയ്യാറാക്കുകയും വഅഖ്ല മകാനൻ അതിന് വേണ്ടി പ്രത്യേകമായി സ്ഥലം സജ്ജീകരിക്കുകയും വഅമില നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ചെയ്യുന്നതിന് വേണ്ടി കാരണക്കാരനാവുകയും ചെയ്താൽക്കും കൂട്ടത്തിൽ അവനെ യാത്രയാക്കുമെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രമുഖരായ ഉസ്താദുമാരിൽ ഒരാളാണ് അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പുത്തനാശയങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കാൻ വേണ്ടി മാത്രം രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അൽ ബാഇസു വലാ ഇൻകാരിൽ ബിദഇവൽ ഹവാദിസ്, അനാചാരങ്ങളെയും പുത്തനാശയങ്ങളെയും വിമർശിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹനം നൽകുന്ന ഗ്രന്ഥം എന്ന് പേര് വെച്ച ആ ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം നവവിയുടെ ഉസ്താദ് പറയുന്നു, വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതാണ്, മായുഫ് അലു കുല്ല ആമിൻ എല്ലാ വർഷവും
നടത്തി വരാറുള്ള ഒന്ന് ഫിൽയൗമിൽ മുവാഫിഖിൽ യൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന ദിവസവുമായി യോജിച്ചു വരുന്ന ഒത്തുവരുന്ന ദിവസത്തിൽ മിനസ് സദഖാത്തി ദാനധർമ്മങ്ങൾ ചെയ്യുക, വൽ മഅറൂഫി നല്ല കാര്യങ്ങൾ ചെയ്യുക, വൈലുഹാരി സീനത്തി അലങ്കാരം പ്രകടിപ്പിക്കുക, വസ്സുറൂരി സന്തോഷം പ്രകടിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ. സാധുക്കൾക്ക് ഗുണം ചെയ്യുക എന്ന നല്ലൊരു കാര്യം അതിൽ ഉള്ളതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നു, നബിയെ ആദരിക്കുന്നു, നബിയെ ബഹുമാനിക്കുന്നു എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അത് അറിയിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന് നന്ദി പ്രകടനം കൂടെ അതിലുണ്ട്. അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് റസൂലിനെ സൃഷ്ടിക്കുകയും ലോകർക്ക് അനുഗ്രഹമായിട്ട് അള്ളാഹു തആല നിയമിച്ച നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് റസൂലായും അന്ത്യപ്രവാചകരായി അഷ്റഫുൽ ഖൽഖായി സൃഷ്ടിച്ചു നൽകി എന്നത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നതുകൂടി ഇത്തരം പ്രളിൽ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കാര്യമാണത് എന്ന് മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉസ്താദവർകൾ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ തന്നെ അനാചാരങ്ങളെ വിമർശിക്കുന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് തുടങ്ങിയ ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞത് എന്താണ്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞ് താഴ്വപ്പാട്ടിലെ ചില വരികളൊക്കെ ഉദ്ധരിച്ച് ചിലർ രംഗത്തിറങ്ങാറുണ്ട്. പക്ഷേ ആ വരിയുടെ തൊട്ടശേഷം പറയുന്നത് എന്താണ്? നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ എന്ന് പറയുന്നു. എന്നാൽ ഈ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ എന്ന് പറഞ്ഞത് പ്രത്യേകമായ മുളുഫർ രാജാവ് നടത്തിയ വലിയ ഒരു നബിദിന പരിപാടി ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് മഹാനായ അബൂസാമ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയത് എന്ന് പറഞ്ഞത്. എന്താണത്? അത് മിർആത്തു സമാൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസിയുടെ പേരക്കുട്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മുളുഫർ രാജാവിന്റെ മൗലിദ സദസ്സിൽ പങ്കെടുത്ത ഒരാള് പറയുന്നതായി. അവിടെ പങ്കെടുത്ത ഒരാള്, അതിന് എല്ലാ മൗലിദിലുമല്ല, ഒരുപാട് മൗലിദ സദസ്സുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു, അതിൽ ചിലതിൽ പങ്കെടുത്ത ഒരാള്, അന്നഹു അദ്ദ ഫീ ദാലിക സിമാതി, അവിടെയുള്ള സുപ്രയിൽ അദ്ദേഹം എണ്ണി, ഹംസത ആലാഫി റഅ്സിൻ മശ്വിയൻ, 5000 ആടിന്റെ തല. 5000 ആടിന്റെ തല വേണമെങ്കിൽ 5000 ആടിന് അർക്കണം. പിന്നെ അഷറത്തു ഹാലാഫു ദുജാജ, 10000 കോഴി, വമിയത്തു ഫറസിൻ 100 കുതിര, വമിയത്തു അൽഫി സബദിയ, 100000 സബദി, തുടങ്ങി അദ്ദേഹം ആ സദസ്സിൽ പങ്കെടുത്ത ഒരാള് എണ്ണിയ വിഭവങ്ങളാണ് ഈ പറഞ്ഞത്. അയാൾ എണ്ണത്തിൽ മുഴുവൻ പെട്ടിട്ടുണ്ടാവില്ല, അതിന്റെ ചില മൗലിദുകളിലാണ്. അപ്പൊ ഇത്രയും വിപുലമായി വലിയ ഒരു നബിദിന പരിപാടി, അത് മുളുഫർ രാജാവിന്റെ കാലത്ത് നടന്നതാണ്. അതിന്റെ മുമ്പ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പന്നെയാണ്. ഇനി അതിന് ശേഷവും ഒരേ സദസ്സിൽ ഇത്രയും വലിയ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലോ എന്നതും സംശയമാണ്. അതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാര് ഇങ്ങനെയുള്ള വിപുലമായ ഒരു പരിപാടി ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറഞ്ഞത്. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നല്ലാതെ ആ മൗലിദ് പരിപാടി വിമർശിച്ചുകൊണ്ടല്ല അവരത് പറഞ്ഞത്. കാരണം ശേഷം പറയുന്നത് അതേ കിതാബിൽ തന്നെ പറയുന്നത് നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മാത്രമല്ല ഇവിടെ മൗലിദിനെ എതിർക്കുന്ന പുത്തനാശയക്കാർ ഹിജ്റ 1950 വരെ അവരുടെ സംഘടന രൂപീകരിച്ചിട്ട് ഏകദേശം 30 കൊല്ലം അവരിവിടെ റബീഉൽ അവ്വലിൽ മൗലിദ് പരിപാടികൾ നടത്തിയവരാണ് എന്ന് മാത്രമല്ല നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തവരാണ്.
ربي الله ولدينا كارن بيرم بول إيمان الله وري منشني أنغنا سندوسي كاديري كان كريم يند بارنجي غوندي ولاري بفلا ما يمولي دي بري واديكال نرتيه دان أدين ده ريجاكال لالير سادكال مرشد دي تونغيا ماسيكال لوكي نامك كانا بندا دان أبول آيرتي تولا آيرتي أنبدين ده مومب سونا تاي وري سنغدي آيرتي تولا آيرتي أنبدين شيشم أنغنا بديه تاي يندان إتر كارود نامك صودي كان ولدي يند أدم ماي بندا بتر ورم بترتونو مهانا إمام جلال الدين السيوطي رحمة الله عليه نيرة بدي رند برمان أنغال ليني بيفري تقولند سهسم بيفري كندن ده دلية كيبول جان كذا كندي ليا إني نهر تيني جان ودي بتشد آية آية إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن برا إن آية آية تني عندان بندن مارنل كي أرتم صلوا إن برا نال ملك الله ومن ملك غلوم نبي صلى الله عليه وسلم أدنغلة بوجي വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പുകഴ്ത്തണം വാഴ്ത്തണം പ്രശംസിക്കണം മദ്ഹ് പറയണം നബിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ഈ ആയത്തിന്റെ വിശദീകരണം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ إمام بيلاوي رحمة الله عليه برينو يسلونا يندن إمام بيلاوي نلقي أرتم أي عيتنونا اللهم لك قلم پتتغم بريغني كنو بيلهاري شرفه نبي وڑا پوريشا پرگڑي پکان بهمانم برگڑي پکان وطعليم شئنه نبي وڑا كارثة مهتوال كريكانم اللهم لك قلم پتتغم آي بريغني كنو يندن يسلونا كرتم إن إمام بيلاوي رحمة الله عليه شديد إمام بخاري رحمة الله عليه أدند صحيح البخاري أبو العالية رضي الله عنه ودري تريق برطنو صلاة الله الله عند صلاة ينبرنال ثناؤه عليه نبي وڑا مده پرايلان پوغيت پرايلان إند الملائكة ملك غلد أردو بچ وند إي سمب وانگلوك بشدي گرچ وند مهانا يا പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ പുത്തൻ വസ്ഥാനക്കാർ വരെ അംഗീകരിക്കുന്ന ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ ഈ ആയത്തിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നതാണ് വിമൻസിലത്തി അബ്ദിഹി വ നബിയിഹി തന്റെ അടിമയും നബിയുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എത്രമാത്രം ഉണ്ട് ഇൻദഹു ഫിൽ മലഇൽ ആല വാനലോ ملكي يترى ماترم ودين بشديه وكالان يند بانه يثني عليهم الله سبحانه وتعالى نبي ويتي قراني وندركنو اند الملائكه المقربين الله اند سمي فاسترايا سمي فلبيتا ملكي الكلبتي وان الملائكه تصلي عليه ملكي المدن روحي وندركنو ثم امر تعالى ان الله تعالى نرديشي اهل العالم السفلي همي لولا بالصلاة والسلام عليه نبي صلى الله عليه وسلم آدنگلك صلاة والسلام نيران يندري وينديان انگنا کلپچد ليجتمي الثناء عليه نبي يودا ميلو لامده گلوم پرسمس گلوم نڈکنم من ناهل العالمين وان لوگت تُلّا وريلنن نڈکنم بوم لوگت تُلّا وريلنن نڈکنم العلوي والسفلي جميعاً എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതി കീർത്തനങ്ങൾ പറയുക എന്നത് വാനലോകത്ത് മാത്രം നടന്നാൽ പോരാ അത് ഭൂമിലോകത്തും നടക്കണം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ എല്ലാ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും നടക്കട്ടെ അതുകൊണ്ട് വാനലോകത്ത് അല്ലാഹുവും മലക്കുകളും മലക്കുകളുടെ സന്നിധാനത്തിൽ വെച്ച് അല്ലാഹുവും അതുപോലെ തന്നെ മലക്കുകളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതേ പരിപാടി നിങ്ങൾ ഭൂമിലോകത്ത് നടത്തണം എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്നാണ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നൊക്കെ ഈ ഇതിന്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മദ്ഹ് പറയാൻ നബിയുടെ സ്തുതി കീർത്തനങ്ങൾ പറയാൻ വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിക്കുന്ന ഒരു ആയത്താണ് ഈ പറഞ്ഞ ആയത്ത്
മറ്റ് ഒരു തെളിവും ഇല്ല, ഈ ആയത്ത് മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചാലും അതിന് വ്യക്തമായ പ്രമാണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു നേതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുകയും അദ്ദേഹത്തിന്റെ മധു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് സ്നേഹമുള്ള ഒരു അനുയായിയുടെ കടമയാണ്, ബാധ്യതയാണ്, ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ നേതാക്കന്മാരെ മഹത്വവൽക്കരിക്കുകയും അവർ ചെയ്ത നേട്ടങ്ങളും അവർ ചെയ്ത ആനുകൂല്യങ്ങളും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതായിരിക്കും തെരഞ്ഞെടുപ്പ് യോഗ പ്രസംഗങ്ങളിലെ അവരുടെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട അതായിരിക്കും. അതേസമയത്ത് എതിരാളികളായിരിക്കുന്ന രാഷ്ട്രീയക്കാർ അവർ എത്ര ആനുകൂല്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പറയില്ല. അവർ നടക്കിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രമാണ് അവർ പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്താണത്? തട്ടിപ്പുകളും വെട്ടിപ്പുകളും പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ നേതാവിനോടുള്ള മഹത്വം കുറയുകയും എങ്കിൽ ഇനി ആ നേതാവിന് വോട്ട് ചെയ്യാനാവുകയില്ല എന്ന് ആളുകൾ തീരുമാനിക്കുകയും ചെയ്യും. അതേസമയത്ത് അത്ര ഗുണം ചെയ്ത ആളാണ്, അവിടെ പാലം നിർമ്മിച്ച ആളാണ്, അവിടെ ഇത്ര സഹായം ചെയ്ത ആളാണ് എന്നിങ്ങനെ ഗുണങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് അയാളോട് മതിപ്പ് കൂടുകയും എന്നിട്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറാവുകയും ചെയ്യും. ഇത് ഒരു മനഃശാസ്ത്രത്തിന്റെ വകുപ്പിൽ കൂടി പെട്ടതാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതിപ്പ് പറയുക, പ്രശംസിക്കുക എന്നത് അയാളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും അതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകുകയും ചെയ്യും. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരംതാഴ്ത്തുകയും കുറ്റം പറയുകയും ദിവസം 100 തെറ്റുകൾ ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വിജയത്തിന്റെ നിധാനം. അതാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും വലിയ മഹാനാണ്, 4 മദ്ഹബിന്റെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലു നബിയ്യി ദരിയത്തി ഉഹുമു ഇലൈഹി വസീലത്തി അർജൂ ബിഹിം മുഅതാവദൻ ബിയദിൽ യമീനി സഹീഫത്തി. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആലു നബിയ്യി ദരിയത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അഹ്ലു ബൈത്ത് അവരാണ് ദരിയത്തി, എന്റെ പിടിവള്ളി. നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. അള്ളാഹുലേക്ക് എനിക്കുള്ള മാധ്യമം അതാണ്. അവർ കാരണമായിട്ട് എന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഏട് അള്ളാഹു തആല എന്റെ വലത് കൈയിൽ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനായ ഇമാമുല്ലാഹു അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ചെയ്ത് സിയാറത്തിന് വന്ന് യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദ അർജൂരിലാക വ അഹ്തമി ബിഹിമാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, യാ സയ്യിദ സാദാത്ത്, സയ്യിദന്മാരിൽ സയ്യാദായ നബിയേ, അർജൂരിലാക്ക, തങ്ങളുടെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അർജൂരിലാക്ക, തങ്ങളുടെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, തങ്ങളെ കൊണ്ടാണ് ഞാൻ കാവൽ തേടുന്നത് എന്ന് മഹാനായ ഇമാമുല്ലാഹു അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് മുഴുവനും നാളെ പരലോകത്ത് രക്ഷക്കായി കൊതിച്ചിട്ടുള്ളത്, പ്രതീക്ഷിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവിടത്തെ കുറിച്ചുള്ള മദ്ഹ് പറഞ്ഞതും എഴുതിയതുമാണ്. അത് മാത്രമാണ് അവർ നാളെ പരലോകത്തേക്കുള്ള വിജയത്തിന്റെ നിധാനമായി കണ്ടത്. അതുകൊണ്ട് അതൊരിക്കലും അനാചാരമല്ല, ശിർക്കല്ല, കുഫറല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ഹുബ്ബുർ റസൂല് പരിപാടിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അള്ളാഹു തആല പൂർണ്ണ വിജയത്തിൽ എത്തിച്ചത് ാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെ അല്ലാഹു തആല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദവർക്കും മറ്റു ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളിൽ ഇതുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ജിയൽ ജമ്മന ഹാദാ ജമ്മ മർഹൂമ വതഫർറുകനാ മിൻ ബഅദിഹി തഫർറുക മഅസൂമ വലാ തജിയൽ ഫീനാ ولا
منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.